സീറോ മലബാർ സഭയിൽ ഒരു വലിയ ഗൂഢാലോചനയുടെ പ്രതിഫലനമാണ് നാം ഇപ്പോൾ കാണുന്നത്. സമവായം എന്നാൽ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി വരുന്നു. വ്യാജരേഖാ കേസിൽ ഒന്നാം പ്രതിയായ വിമത നേതാവിനെയും മറ്റ് വൈദികരെയും രക്ഷിക്കാനും കത്തീഡ്രലിൽ, അതായത് കർത്താവിന്റെ ശരീരത്തെ ദുരുപയോഗം ചെയ്ത ആഭിചാരം നടത്തിയ 33 പരം വൈദികരെയും അവരുടെ കൂടെ ഇത്രനാളും സഭയെ നശിപ്പിച്ചുകൊണ്ടിരുന്നവരെയും വെളുപ്പിക്കാനുള്ള വെറും തറക്കളിയാണ് അരമനകളിൽ ആസൂത്രണം ചെയ്തത്. അതിന്റെ ബാക്കിയായി മാത്രമാണ് അടുത്തപടിയായി കാക്കനാട്ടും തോപ്പിലും തിരുവാങ്കുളത്തും കോടതി ഇടപെടൽ മൂലമോ അല്ലാതെയോ വിശ്വാസികളുടെ പൂർണ്ണ സഹകരണത്തോടെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏകീകൃത കുർബാന ഇല്ലാതാക്കാനും ഈ ഇടവകളിലെ സമാധാനം നശിപ്പിക്കാനും തോമാക്കുന്നിലിരിക്കുന്ന സഭയുടെ ചക്രവർത്തിമാർ ശ്രമിക്കുന്നത്. നിങ്ങൾ പറയുന്നത് കേൾക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. എനിക്കറിയാം എന്തു ചെയ്യണമെന്ന്. എന്ന് ധാർഷ്ട്യത്തോടെ പറയണമെങ്കിൽ ഇതെല്ലാം ഒരു പൊറാട്ട നാടകത്തിന്റെ അധ്യായങ്ങൾ മാത്രമാണ്. കോലം കത്തിച്ചവനെയും മെത്രാപ്പൊലീത്തയെ തെറി പറഞ്ഞവനെയും വിരുന്നുമേശയൊരുക്കി ചേർത്തു പിടിക്കുന്ന പരിഗണനയ്ക്ക് അവർക്ക് ന്യായമുണ്ടാകാം. പക്ഷേ ഈ ചക്രവർത്തിമാർ എടുക്കുന്ന തീരുമാനങ്ങളെ മാനിക്കാൻ വിശ്വാസികൾക്ക് സാധ്യമല്ല. നാണം കെട്ട സമവായത്തിന് പോയതിന്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമവായമില്ലായിരുന്നെങ്കിൽ കുറഞ്ഞത് 100 പള്ളികളിലെങ്കിലും പേടിച്ചിട്ടാണെങ്കിലും ഏകീകൃത കുർബാന മുഴുവനായോ ഒരെണ്ണമെങ്കിലുമോ ചൊല്ലുമായിരുന്നു. ഇപ്പോൾ വളരെ കുറച്ച് പള്ളികളിലേ ചൊല്ലിയുള്ളൂ. അതും ആളുകൾക്ക് പങ്കെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത്. ഏതാനും പള്ളികളിൽ ചൊല്ലിയതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നതും വിമതന്മാർ തന്നെ. കാരണം അവർ സമ്മാനിച്ച സമവായം കൊണ്ടാണത്രേ നടന്നത്. രാഷ്ട്രീയ നേതാക്കന്മാർ ആയിരുന്നെങ്കിൽ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചു പോകാൻ പറയാമായിരുന്നു.